നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മാർച്ച് മാസത്തെ പൂരോട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പൂരോട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്നത് കുംഭക്കൂറിലും ശേഷം 15 നാഴിക വരുന്ന മീനക്കൂറിലുമാണ്. അപ്പോൾ കുംഭക്കൂറുകാർക്ക് മൂന്നാം ഭാവത്തിൽ അപജയസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്. കുംഭലഗ്നത്തിലേക്ക് 14 തീയതി സൂര്യനും 15 തീയതി ചൊവ്വയും 7 തീയതി ശുക്രനും മാറുന്നുണ്ട്. അപ്പോൾ ചതുർഗ്രഹയോഗം ലഗ്നത്തിൽ തന്നെ വരുന്നത് കാരണം പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും അനുഭവപ്പെടാനുള്ള സാധ്യതയാണ്. അനാവശ്യമായിട്ട് ഈ മാസത്തിൽ ചിലവ് കുറച്ച് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം 15 തീയതി വരെ ചൊവ്വ 12 അപ്പോൾ അത് കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ വീട് വിട്ടു നിന്ന് തൊഴിലെടുക്കുന്നവർക്ക് മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളൂ. അലസപ്രേഷി നിര്യാണകാരകനായിരിക്കുന്ന ശനി ശേഷം മഹായോഗം ചെയ്യുന്നുണ്ടെങ്കിലും കണ്ടശനിയുടേതായിരിക്കുന്ന ദോഷം കൂടി ചെയ്യുന്നത് കാരണം ഉത്സാഹം വർദ്ധിക്കുകയും ആ വർദ്ധിക്കുന്ന ഉത്സാഹത്തിനനുസരിച്ചുള്ള പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ഫലം പ്രതിഫലം കിട്ടാതിരിക്കുകയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ രണ്ടാം ഭാവത്തിൽ അമൃതദോഷ കണ്ടകാരകനായിരിക്കുന്ന രാഹുവും അതേപോലെ തന്നെ അഞ്ചാം ഭാവാധിപതി നീചത്തിൽ നിൽക്കുന്നു, ബലഹീനമായിട്ടെന്ന് പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പാപേ വിത്തകതേ സ്വപൂർവജിത ദ്രവ്യക്ഷയോ വക്തരരുക്ക് എന്ന് പറയുന്ന യോഗ ആയത് കാരണം നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുക, സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുക, ദേഷ്യം കൂടുക, തലവേദന, എടുത്തിയേട്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ പോലും തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. എന്നാൽ ഇരുമ്പ് വസ്തുക്കളുമായിട്ടും കെമിക്കലുമായിട്ടും ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്നവർക്ക് നല്ലതാണ്. അതേപോലെ തന്നെ കളക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്നവർക്കും വക്കീലന്മാർക്കും പോലീസുകാർക്കും പട്ടാളക്കാർക്കൊക്കെ അനുകൂലമാണ്. മറ്റുള്ളവരെ സംബന്ധിച്ചൊന്നും തൊഴിലിൻ്റെ കാര്യത്തിൽ അത്രയൊരു ഗുണം പറയാൻ വയ്യ. കുറച്ച് ദോഷങ്ങൾ ശാരീരികമായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ദേഷ്യം, എടുത്തിയേട്ടം, കലഹം, തലവേദന, വീഴ്ച, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പ്രാർത്ഥന വേണം. അപജയസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്. വിഷ്ണുക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക്, കുവളമാല മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യണം. അതേപോലെ തന്നെ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതിനോടൊപ്പം പിന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്യണം. അപ്പോൾ ഈ വഴിപാടുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും വേണം. അങ്ങനെ പ്രാർത്ഥനയും വഴിപാടൊക്കെ കാര്യമായിട്ട് കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ വലിയ ദോഷങ്ങളില്ലാതെ ഈ മാസം മുന്നോട്ട് പോകും. സാമ്പത്തികമായിട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമാണ് എങ്കിൽ പോലും അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. പുരോട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ്. ഗവൺമെൻറ്റിൽ നിന്നുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട്. രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാരണം സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയം നേടാനായിട്ട് സാധിക്കും. അനാവശ്യമായിട്ട് കുറച്ച് യാത്രകളുടെ യോഗം കാണുന്നുണ്ട്. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ യാത്ര നടത്താനൊക്കെ യോഗമുള്ള ഒരു സമയമാണ്. സധനവന്തി എന്ന് പറയുന്ന യോഗം കാണുന്നുണ്ട്. എന്നാൽ സ്ത്രീകൾ മുഖാന്തരം ധനനഷ്ടം, പേരദോഷം പോലുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വാഹന സംബന്ധമായിട്ട് ധനനഷ്ടം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. 10 ഭാവത്തിലാണ് 15 തീയതി വരെ പതിനൊന്നാം ഭാവത്തിലാണ് 11 തീയതി വരെ ചൊവ്വ നിൽക്കുന്നത്. അതിനുശേഷം 12 വരും. അപ്പോൾ 15 തീയതി വരെയുള്ള സമയത്ത് ലാഭസ്ഥാനത്ത് ഭാഗ്യാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭങ്ങളും ഗുണങ്ങളും ഒക്കെ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാൽ 15 തീയതിക്ക് ശേഷം 12 വരുമ്പോൾ ശനിയോട് ചേർന്ന അഗ്നിമർദ്ദ യോഗം ആയത് കാരണം കൊണ്ട് ചിലവ് വർദ്ധിക്കും, ധനം കളവ് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കളവ് പറയേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക, നല്ല പരിഹാരങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് യോഗം. നടുവേദന, അടിവയറ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ നല്ല വഴിപാടുകൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.